അടുത്തും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം. മാനസികവും ശാരീരികവുമായി പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന കാലഘട്ടം. സാമൂഹികമായും മാനസികമായും ശാരീരികമായും നിരവധി കാര്യങ്ങൾ നാം ആർജിക്കുന്നു. ഒപ്പം നിരവധി സങ്കീർണതകളും യുവാക്കളെന്ന നിലയിൽ നാം നേരിടേണ്ടി വരുന്നു. ഈ കാലഘട്ടത്തിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ അവരുടെ തുടർന്നുള്ള ഭാവി ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. വളരുന്ന സാങ്കേതിക വിദ്യയുടെ ഈ ആധുനിക ലോകത്ത് നിരവധി അവസരങ്ങളും യുവാക്കളെ തേടിയെത്തുന്നു. അതോടൊപ്പം അവരറിയാതെ തന്നെ നിരവധി അപകടങ്ങളും അവർ നേരിടേണ്ടി വരുന്നു. ഏതൊരു രാജ്യത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കരുത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ പ്രസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ കുടുംബങ്ങളിലെ സ്വഭാവ സമ്പുഷ്ടരായ സ്വഭാവ ഗുണമുള്ള ആരോഗ്യ ദൃഢഗാത്രരായ വിദ്യാഭ്യാസമുള്ള യുവതലമുറയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം യുവാക്കൾ വിദ്യാർത്ഥികളും യുവാക്കളും ആ ടെക്നോളജിയുടെ ദുരുപയോഗം മൂലം അവരുടെ ശരിയായ മാനസിക ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഏതാണ്ട് സിറ്റിയിൽ 80% നഗരങ്ങളിൽ 40% യുവതി യുവാക്കൾ ടെക്നോളജി ഉപയോഗിക്കുന്നു. 90% തന്നെ യുവാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. 40% തന്നെ ഇന്റർനെറ്റും ഇമെയിലും സോഷ്യൽ നെറ്റ്വർക്കുകളും ഉപയോഗിക്കുന്നു. ഇതിന്റെ നിരന്തരമായ ഉപയോഗം മൂലം പലപ്പോഴും എല്ലാവർക്കും 24 മണിക്കൂർ എന്നുള്ളത് ഒരേപോലെ ആണ്. നിരന്തരമായ ഉപയോഗം മൂലം സൈബർ ആഡിക്ഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐടിയുടെയുള്ള സൈബർ ആഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പല മൂല്യം നഷ്ടപ്പെടുന്നു. സമയം അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സ്പോർട്സ് ആർട്സ് മറ്റ് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം വരെ ഐ ടിയിലെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ സാധ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും സൈബർ ആഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു ഇൻട്രോവെർട്ട് ആവുന്നു. ആളൊരു ഇൻട്രോവെർട്ട് ആവുന്നു. പല കുട്ടികളും ആളുകളും ജനങ്ങളുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ഒരു സ്വഭാവം ഇല്ലാതെ ഒരു അന്തർമുഖന്മാരായി മാറുന്നു. കാരണം അതൊരു കുടുംബത്തിനും സമൂഹത്തിനും ഒരു പ്രോബ്ലം ആവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് ശരിയല്ല എങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്നിലേക്കും മദ്യപാനത്തിലേക്കൊക്കെ വഴിതെറ്റി വീഴാം. ഈ മയക്കുമരുന്ന് മദ്യപാനത്തിൻ്റെ ഉപയോഗം പിന്നെ അതും കൂടാതെ ടെക്നോളജിയിലുള്ള ആഡിക്ഷൻ സൈബർ ആഡിക്ഷൻ അതെല്ലാം വളരെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ മദ്യപാനം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെല്ലാം അവർ സ്വാഭാവികമായി വലിയ വില കൂടിയ മൊബൈൽ ഫോണും ടാബും ലാപ്ടോപ്പും ഒക്കെ ഉണ്ട്. അതിലൂടെ ഫോണോഗ്രാഫി കണ്ട് അതിൻ്റെ കൂടെ അഡിക്റ്റഡ് ആവുന്ന ധാരാളം സംഭവങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് വേണ്ടത് കുടുംബത്തിൽ നിന്നുള്ള ഒരു പാരന്റൽ കൺട്രോളിങ്, അവർക്ക് ടെക്നോളജി കൊടുക്കുക, അതൊരു വിദ്യാഭ്യാസപരമായ ആവശ്യത്തിനും അവർ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടില്ല വേണ്ട ഒരു ടൈം ബൗണ്ടായിട്ടുള്ള ഉപയോഗത്തിലേക്ക് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതുവഴി അവരെ കൺട്രോൾ ചെയ്ത് വീടിനും രാജ്യത്തിനും ഒക്കെ ഉതകുന്ന നല്ല ചെറുപ്പക്കാരായി വരാം. അതിനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കും പോലീസ് അടക്കമുള്ള ഓർഗനൈസേഷനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മാർഗത്തേക്കാൾ ഉപരിയായി ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു യുവതലമുറയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പാച്ചിലിൽ അവർ തന്നെ തന്നെയും തൻ്റെ ചുറ്റുപാടിനെയും മറന്നുപോകുന്നു. മാനസിക ജീവിതം ആസ്വദിക്കേണ്ട ഈ കാലഘട്ടത്തിൽ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു. ഇതെല്ലാം പരിസമാപിക്കുന്നത് വിഷാദ രോഗത്തിൻ്റെയും ആത്മഹത്യയുടെയും കുറ്റകൃത്യങ്ങളുടെയും ലോകത്താണ്. ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാരിൽ 20% പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇവരിൽ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നത്. കൗമാരപ്രായക്കാരുടെ മരണത്തിനിടയാക്കുന്ന 3 പ്രധാന കാരണങ്ങളിൽ ഒന്ന് ആത്മഹത്യാ ശ്രമമാണ്. ഇതിന് പ്രധാനമായും അവരെ പ്രേരിപ്പിക്കുന്നത് പിന്തുണയില്ലായ്മയും മാനസികമായ ഒറ്റപ്പെടലുമാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം എത്രത്തോളം അവരുടെ ഭാവി ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്? കുട്ടികളുടെ ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പം അവർ വളർച്ചയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ജന്മന ഉണ്ടാവുന്ന ചില വൈകല്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൂടാണ്ട് ഇപ്പം പലതും കാണുന്നത് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന സ്വഭാവ വൈകല്യങ്ങൾ. അപ്പോൾ ഈ വൈകല്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ കൂട്ട്
ജെറ്റുകളുടെ കൂടെ ഉണ്ടാവാം, അതുപോലെ തന്നെ വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാവാം. അപ്പം അത് നമുക്ക് നേരിടുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയിലുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, കാരണം വളർന്ന പ്രായങ്ങളിൽ പറയുന്ന സമയം വളർന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന പേരൻസ് ആയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് വരുന്ന അവർക്ക് കൂടുതൽ ഇടപെടാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവുന്നു. പിന്നെ ഇവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെ കൂട്ടുകെട്ടുകൾ, പലതരത്തിലുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് ഇവർ പെടുമ്പോൾ ഉണ്ടാവുന്ന ചില സ്വഭാവ വൈകല്യങ്ങൾ. പൊതുവെ ഇപ്പം ഇവിടെ നമുക്ക് കാണുന്ന കൂടുതലും പല കുട്ടികളും പലതരത്തിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇപ്പം ഹാൻഡ്സ് ഉണ്ടാവാം, പിന്നെ അതുപോലെ ചില വൈറ്റ്നർ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ചില കുട്ടികൾ. ഇവരുടെയൊക്കെ പ്രധാന കാരണങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബ് ഫാമിലി ആയിരിക്കാം. എല്ലാവരും അങ്ങനെ പറയുന്നില്ല, എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഒരു നമ്മളൊരു 10 പേര് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൽ 4 കുട്ടികളുടെയും അല്ലെങ്കിൽ 5 കുട്ടികളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഒരു അവരുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ഫാദർ ഒരു ആൽക്കഹോളിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് സാധാരണ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു ഫാമിലിയിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രധാന കാരണങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കൂട്ടുകെട്ടുകളായിരിക്കാം, പിന്നെ അവരുടെ സ്കൂളിലെ അല്ലെങ്കിൽ അവരേത് രീതിയിലുള്ള കുട്ടികളായിട്ട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇപ്പം പല ഇവിടെ കാണുന്ന വേറൊരു എന്ന് പറയുന്നത് ഇപ്പം 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ മുതിർന്ന കുട്ടികളായിട്ടായിരിക്കും കമ്പനി, അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 20 വയസ്സുള്ളവരായിട്ടായിരിക്കും. അപ്പോൾ അവരുടെ ആയിട്ടുള്ള സ്വഭാവ രീതികൾ ഇവരേക്ക് പെട്ടെന്ന് എടുക്കാനുള്ളൊരു വരുന്നുണ്ട്. ഇപ്പം കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഇപ്പോൾ ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസസ് ആണെങ്കിൽ ചിലപ്പോൾ അതാത് സെൻറ്റേഴ്സിൽ ഇവരെ റെഫർ ചെയ്യും. അപ്പം ഞങ്ങളുടെ ഇവിടെ കാണുന്നത് ഇപ്പം എത്രയും ഒരു പ്രോബ്ലം നേരത്തെ മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലൊരു ഭാവി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പം നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഇതൊരു പങ്കുണ്ട്. അതുപോലെ നമ്മളുടെ സമൂഹത്തിലാണെങ്കിലും ടീച്ചേഴ്സ് പിന്നെ ഫ്രണ്ട്സ്. അപ്പം ഇങ്ങനെ കുട്ടികളുടെ ഇതുപോലെ സ്വഭാവ വൈകല്യങ്ങൾ കാണുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഈ കുട്ടികൾക്കൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ളത് ഇതുപോലെ നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകരായാലും അതോടൊപ്പം തന്നെ മീഡിയാസ് ഇതൊക്കെ വളരെയധികം ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇത്തരം യുവാക്കൾക്ക് ആവശ്യം കരുതലും സ്നേഹവും നിറഞ്ഞ ചികിത്സയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയും ഗതിയും നിർണയിക്കുന്നത് നമ്മുടെ ഈ യുവതലമുറയാണ്.